ഹായ് ഫ്രണ്ട്സ്, ടിൻഡോസ് ഉള്ളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു അഞ്ച് കാര്യങ്ങളാണ്. അഞ്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചെക്കിലേക്ക് വരാൻ നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ചെക്കിലേക്ക് വരുന്നതിന് മുമ്പ് ഏജൻസിക്ക് പൈസ കൊടുക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ ഏജൻസിക്ക് അല്ലെങ്കിൽ ഒരു ഏജന്റിന് പൈസ കൊടുക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട അഞ്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്തോ ഉപകാരം എന്ന് വെച്ചാൽ നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഈ വീഡിയോ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. കാണുക മാത്രമല്ല, മാക്സിമം ഈ വീഡിയോ ചെക്കിലേക്ക് വരാൻ നിൽക്കുന്ന നിങ്ങളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും ഇവിടേക്ക് ചെക്കിലേക്ക് വരാൻ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചെക്കിലേക്ക് വരാൻ വേണ്ടി പൈസ കൊടുക്കാൻ പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിൽ കിടക്കാൻ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ഏജൻസിക്ക് പൈസ കൊടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ഏജൻറ്റിന് പൈസ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഫസ്റ്റ് തന്നെ അവരോട് ചോദിക്കണം, നിങ്ങൾ ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ എന്നാണ്. നിങ്ങൾ ചെക്കിലേക്ക് അല്ലെങ്കിൽ യൂറോപ്പിൽ എവിടെയെങ്കിലും ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് ഫസ്റ്റ് തന്നെ ചോദിക്കുക. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് അവർ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും അവരുടെ കോൺടാക്ട് നമ്പർ എങ്ങനെയും വാങ്ങുക, അല്ലെങ്കിൽ അവരുടെ എങ്ങനെയും കോൺടാക്ട് നമ്പർ തരാൻ പറയാം. അപ്പോൾ അവരുടെ കോൺടാക്ട് വാങ്ങിയിട്ട് അവർ നിങ്ങൾ മാക്സിമം കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക, അവർക്ക് മെസ്സേജ് അയക്കാൻ നോക്കുക. എന്നിട്ട് അവരോട് ചോദിക്കുക അവരുടെ സർവീസ് എങ്ങനെയുണ്ട്, ഏജൻസിയുടെ അല്ലെങ്കിൽ ഏജൻറ്റ് സർവീസ് എങ്ങനെയുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ. നിങ്ങൾക്ക് എത്ര സാലറി കിട്ടുന്നുണ്ട്, അവിടുത്തെ അക്കോമഡേഷൻ എങ്ങനെയുണ്ട്, അവിടുത്തെ ജീവിതശൈലി എങ്ങനെയുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ, ജോബ് എങ്ങനെയുണ്ട്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അത് തന്നെയാണ് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഏജൻസിക്കാർ പറയുകയാണ് ഇല്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മാക്സിമം അവർക്ക് പൈസ കൊടുക്കാതിരിക്കുക. കാരണം അവരാരെങ്കിലും കൊണ്ടുപോകാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ പോവുക, രണ്ടാമത്തെ ബാച്ചായിട്ട് പോവുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ, റിസ്ക് എടുക്കാണ്ടിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അതാണ് എനിക്ക് ഫസ്റ്റ് കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി ഫ്രണ്ട്സ്, എനിക്ക് രണ്ടാമതായിട്ട് നിങ്ങളടുത്ത് പറയാനുള്ള എന്താ വെച്ചാൽ, നിങ്ങൾ ഏജൻസിക്ക് പൈസ കൊടുക്കുമ്പോൾ അവരോട് ചോദിക്കുക, അവരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ മെയിനായിട്ട് ചോദിക്കേണ്ട കാര്യങ്ങൾ എന്തായിരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ വർക്ക് എന്തായിരിക്കും, എനിക്ക് എത്ര എനിക്ക് സാലറി കിട്ടും, പിന്നെ എത്ര നാളെടുക്കും, ഇതിൻ്റെ ഡ്യൂറേഷൻ എത്ര നാളെടുക്കും, ഇതിൻ്റെ പ്രോസസ്സിങ് എത്ര നാളെടുക്കും, പിന്നെ ഇതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ആ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നിങ്ങളെ ഏജൻസി നിങ്ങളെ പറഞ്ഞ് പറ്റിക്കും, ഇത് ഇങ്ങനെ കുറച്ച് പേപ്പർ ഡിലേ ആയി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് നിങ്ങളെ പറ്റിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നിങ്ങൾ പോകാൻ നോക്കുന്ന രാജ്യത്ത് അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പരിചയക്കാർ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരടുത്തും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏജൻസി അടുത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അവരടുത്ത് പറയാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും പറഞ്ഞ് ആ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ അന്വേഷിച്ച് ഏത് മുഖേനയും അന്വേഷിച്ച് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇതാണ് എനിക്ക് രണ്ടാമതായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം. ഫ്രണ്ട്സ്, എനിക്ക് മൂന്നാമതായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടേക്ക് വരുന്നതിന് പൈസയുടെ പ്രോസസ്സിങ്, പൈസ നിങ്ങൾക്ക് എത്ര ഘട്ടമായിട്ടാണ് പൈസ തരേണ്ടത്, എങ്ങനെയൊക്കെയാണ് പൈസ തരേണ്ടത്, ക്യാഷ് ആയിട്ടാണോ അതോ ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്യണോ, പിന്നെ ഇൻ കേസ് നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് നടപടി ആയില്ല, പേപ്പറും കാര്യങ്ങളൊക്കെ ഡിലേ വന്നു, അത് കാരണം നമ്മൾ പൈസ തിരിച്ചു വാങ്ങേണ്ട വന്നു, അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ അവർ നമുക്ക് എത്ര തിരിച്ചു തരും, അവരുടെ പ്രോസസ്സിങ് ഫീസ് എത്ര പിടിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും ചോദിച്ച് മനസ്സിലാക്കുക. നോർമലി നമുക്ക് ഒരാൾക്ക് വരുന്നത് നമ്മൾ വിസ പ്രോസസ്സും കാര്യങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഒരു 50,000 രൂപ 1 ലക്ഷം രൂപ ഒക്കെ വരെയാണ് നോർമലി എല്ലാവരും വാങ്ങാറ്. കുറേ പേര് മെസ്സേജ് ഉണ്ടായിരുന്നു, അപ്പോൾ അവരൊക്കെ പറയണത് 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടെന്നാണ്. ചിലരേത് 3 ലക്ഷം രൂപ വാങ്ങിയിരിക്കുന്ന ആളുകൾ വരെയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാം. പിന്നെ ഇവർ പ്രോസസ്സിങ് നടപടി ആയില്ലെങ്കിൽ നമുക്ക് പൈസ എത്ര തിരിച്ചുവരുമെന്ന് കൃത്യമായിട്ട് ചോദിച്ചു നോക്കാം. നിങ്ങൾ എൻ്റെ സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റ് അവരോട് ചോദിക്കുമ്പോൾ അവരടുത്ത് ചോദിക്കുക, ചേട്ടാ ഞങ്ങൾക്ക് പൈസ ഈ പരിപാടി നടപടി ആയില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഫുൾ എമൗണ്ട് തിരിച്ചു തരുമോ, അങ്ങനത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങനെ തിരിച്ചു തരുന്ന ആൾക്ക് മാത്രമാണ് പൈസ കൊടുക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. 2 കൊല്ലം കഴിഞ്ഞിട്ട് പോലും പൈസ തിരിച്ചു കൊടുക്കാത്തവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക, ചേട്ടാ ഇൻ കേസ് നമുക്ക് നടപടി ആയില്ലെങ്കിൽ എത്ര നാൾക്കുള്ളിൽ നിങ്ങൾ പൈസ തിരിച്ചു തരും, ആ പൈസ എന്തെങ്കിലും കട്ടിങ് ഉണ്ടോ കാര്യങ്ങളോ, അങ്ങനത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. മാക്സിമം ഞാൻ സജസ്റ്റ് ചെയ്യണത് ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യുന്നു ഉറപ്പുള്ളവരുടെ മാത്രം നിങ്ങൾ പൈസ കൊടുക്കുക, അങ്ങനത്തെ ഏജൻസിനെ മാത്രം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, അതാണ് എനിക്ക് മൂന്നാമത്തെ പറയാനുള്ള കാര്യം. പല ഏജൻസികളും 3 മാസം കൊണ്ടും 4 മാസം കൊണ്ടും 2 മാസം കൊണ്ടും കയറിപ്പോകാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഏജൻസികളെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം അങ്ങനെ അത്ര പെട്ടെന്ന് കയറിപ്പോരാൻ പറ്റുന്നതല്ല. പിന്നെ ചില ഏജൻസികൾ ജെന്യുവനാണ്, എല്ലാ ഏജൻസികളും ജെന്യുവനല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എങ്കിലും നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നത് ഏറ്റവും നല്ല കാര്യമായിരിക്കും. ഫ്രണ്ട്സ്, എനിക്ക് നാലാമതായിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏജൻസിയുടെ അടുത്ത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ എനിക്ക് ഏത് തരത്തിലുള്ള വിസയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്, ഷോർട്ട് ടൈം വർക്ക് പെർമിറ്റ് ആണോ അതോ ലോങ് ടൈം വർക്ക് പെർമിറ്റ് ആണോ, അങ്ങനത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ റിസർച്ച് ചെയ്ത് അല്ലെങ്കിൽ റിസർച്ച് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ നിങ്ങൾ പറ്റിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. ഷോർട്ട് ടൈം വിസയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അധികം നാൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല. അങ്ങനത്തെ വിസ അത് കഴിഞ്ഞ് നമുക്ക് അധികം നാൾ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. ആ ഷോർട്ട് ടൈം വിസയുടെ കാലാവധി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ നമ്മുടെ വിസ പുതുക്കാൻ പറ്റുമോ, ഇപ്പോൾ ആ ഷോർട്ട് ടൈം വിസയിൽ നിങ്ങൾ വരികയാണെങ്കിൽ 6 മാസം കഴിയുമ്പോൾ എനിക്ക് പുതുക്കാൻ പറ്റുമോ,
പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടും പുതുക്കാൻ പറ്റുമോ അങ്ങനത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. കാരണം അങ്ങനെ പുതുക്കാൻ പറ്റിയ മാത്രമാണ് നമുക്ക് ഇവിടെ ഒരു കുറേ നാളത്തേക്ക് നിൽക്കുന്ന പോകാൻ പറ്റുള്ളൂ, വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഫ്രണ്ട്സ്, എനിക്ക് അഞ്ചാമതായിട്ട് നിങ്ങളടുത്ത് പറയാനുള്ള കാര്യം, അവസാനത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏജൻസിക്ക് പൈസ കൊടുത്തതിന് മുമ്പ് നിങ്ങളൊരു ലോയറിനെ കാണുകയാണെങ്കിൽ അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം ഇൻ കേസ് നിങ്ങൾക്ക് പൈസ തിരിച്ചെന്നില്ല, അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ കോടതി കയറേണ്ടി വന്നു കഴിഞ്ഞാൽ ആർക്കും ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇൻ കേസ് അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലതൊരു ലോയറിനെ കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അത് ഏറ്റവും അവസാനത്തെ ഒരു കടമ്പയാണ്, പക്ഷെ അത് അറിഞ്ഞിരിക്കുകയാണ് നല്ലതായിരിക്കും. കാരണം അവസാനം നമ്മൾ പോയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലോയറിനെ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ആദ്യം തന്നെ ഒരു ലോയറിനെ കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ട്സ് എനിക്ക് നിങ്ങളുടെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കണ്ട സബ്സ്ക്രൈബുകളിലും ബെല്ലൈക്കളിലും ഞെക്കാൻ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടി പറ്റിയതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഏജൻസിക്ക് പൈസ കൊടുക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നിങ്ങൾ കുറേ പേർക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതായിരിക്കും, പക്ഷേ എങ്കിലും കുറേ പേര് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാതെ പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.